വിവാഹം കഴിഞ്ഞാലോ അമ്മയായാലോ തങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാതെ നിന്നുപോകരുത് എന്നാഗ്രഹിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളുടെ ഇടയിലേക്ക് വന്ന ഒരു പ്രധാന ഈവൻ്റാണ് മിസ്സസ് കേരള എന്നത്. മിസ്സസ് കേരളയും മിസ്സസ് ഇന്ത്യയും ഒക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ സുരഭിലമായി തന്നെ ഉള്ളതുകൊണ്ട് അമ്മയായാലോ വിവാഹിതയായാലോ ഒരിക്കലും തങ്ങളുടെ സ്വപ്നങ്ങൾ നിർത്തിവെക്കരുത് എന്ന് കാണിക്കുകയാണ് ഓരോരുത്തരും. അത്തരം രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ദൈനംദിന ദിനത്തിലേക്കുമൊക്കെ കടന്നു വന്ന ഒത്തിരി പേരെ നമുക്കറിയാം. അത്തരം രീതിയിൽ പ്രതിസന്ധികളെ മറികടന്ന് മിസ്സസ് ഇന്ത്യ റാമ്പിലേക്ക് കടന്നയാളാണ് നാഹിദ മുഹമ്മദ് എന്ന വ്യക്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാഹിദയുടെ ചില വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരു പ്രശസ്ത പരിപാടിയിൽ നാഹിദ എത്തുകയും തുടർന്ന് അതിൽ നാഹിദ അനുഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുകയും ചെയ്തപ്പോൾ ആരാധകരെല്ലാവരും നാഹിദയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. പ്രസവത്തോടനുബന്ധിച്ച് ഹൃദയ മസിലുകൾ ദുർബലപ്പെടുന്ന രോഗാവസ്ഥയോട് മല്ലിട്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നയാളെന്നാണ് നാഹിദ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. 7000 പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും ടൈറ്റിൽ വിന്നറായതിനെ കുറിച്ചും പ്രതീക്ഷകളോട് തുടങ്ങിയ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാഹിദ ഈ പരിപാടിയിലെത്തി സംസാരിച്ചത്. 7000 പേരായിരുന്നു ഫൈനൽ ലിസ്റ്റിന് വേണ്ടി എത്തിയത്. എങ്ങനെയാണ് താൻ ഇന്നും ഫൈനലിൽ വരെ എത്തിയതെന്ന് തനിക്കറിയില്ല. കുടുംബക്കാരോടൊന്നും പറയാതെയാണെന്നും മത്സരത്തിൽ പങ്കെടുത്തതെന്നും നാഹിദ പറയുന്നു. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും നാഹിദ സംസാരിക്കുന്നുണ്ട്. പ്രതീക്ഷകളോടെയാണ് തുടങ്ങിയത്. ശാരീരികമായി പുള്ളി ഉപദ്രവിക്കുമായിരുന്നു. കടിക്കുകയും കീറി പൊളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാനെന്നല്ല, ഒരു പെണ്ണും ആ ആൾക്ക് സൂട്ടാവില്ല. പ്രസവ സമയത്ത് വന്ന അസുഖത്തെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു അന്ന്. 300,000 പ്രഗ്നൻസ് ലേഡീസ് 3 പേർക്ക് വരുന്ന അസുഖമായിരുന്നു അത്. ഡെലിവറിയേക്കാളും വേദന ഇതാണെന്ന് തോന്നിപ്പോയ നിമിഷമായിരുന്നു ഇതെന്ന് താരം വെളിപ്പെടുത്തുന്നു. കല്യാണത്തിന് മുൻപ് സംസാരിച്ചപ്പോൾ ആളുടെ കഥ എന്നോട് പറഞ്ഞിരുന്നു. ആൾ നേരത്തെ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും കുഞ്ഞുണ്ടായി കുറച്ചു ദിവസം കഴിഞ്ഞ് മഞ്ഞപ്പിത്തം വന്ന് കുഞ്ഞു മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ കഥകളെല്ലാം തെറ്റായിരുന്നു. ഭർത്താവിന്റെ ഗുണകഥകളൊക്കെ മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തിനൊപ്പം ജീവിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും നാഹിദ തന്നെ തുറന്നു പറഞ്ഞ് എത്തുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെക്കുറിച്ചും നാഹിദ സംസാരിച്ചിരുന്നു. എനിക്ക് ബ്രീത്തിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുറെ വട്ടം പറഞ്ഞിട്ടും നഴ്സുമാർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നതെന്നായിരുന്നു പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് പോലെ വന്ന് ബെഡിൽ നിന്നും താഴെ വീണ് നാക്കൊക്കെ മുറിഞ്ഞ് ബ്ലഡൊക്കെ ആയി കിടക്കുകയായിരുന്നു. പേഷ്യന്റ് പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. ഫോണിലേക്ക് ഒരു മെസ്സേജ് തെറ്റി വരികയായിരുന്നുവെന്നും അതൊരു മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നുവെന്നും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തെറ്റി വന്നതാണെന്നായിരുന്നു പറഞ്ഞതെന്നും ഇടയ്ക്കൊരു ഗുഡ് മോർണിംഗ് തെറ്റി വന്നിരുന്നു. ആ മെസ്സേജിന്റെ ഉടമയെക്കുറിച്ചും നാഹിദ ഭർത്താവിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ഇത് മലയാളികളിടയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രസവത്തോടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയ നാഹിദയുടെ കഥ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായി മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ